ജലനിധി പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്ന് ഇരട്ടയാർ പുഞ്ചിരിക്കവല പരുത്തിപ്പാറപ്പടി റോഡിലെ ടാറിംഗ് പൊളിച്ചതായി പരാതി. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് യാത്രായോഗ്യമാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ടാറിംഗ് തകർത്തിരിക്കുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ജലനിധി പദ്ധതിക്കായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി GCB ഉപയോഗിച്ചാണ് പൈപ്പിടുന്നതിനായി കുഴിയെടുത്തത്. അശ്രദ്ധമായി GCB പ്രവർത്തിപ്പിച്ചതിലൂടെ പുതുതായി ചെയ്ത ടാറിംഗാണ് തകർന്നത്. പരുത്തിപ്പാറപ്പടി മുതൽ പുഞ്ചിരിക്കവല വരെ നിരവധി ഇടങ്ങളിലാണ് ടാറിംഗിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. 30 വർഷക്കാലമായിട്ട് ഈ വഴി ഇവിടെ പൊളിഞ്ഞു കിടക്കുകയും അതുപോലെ തന്നെ ഈ ഇതിന് ആരും ഇതിനോട്ട് ഈ വഴി ഇവിടെ തിരിഞ്ഞു കൊടുക്കുക, ഒരു പഞ്ചായത്തുകാരും ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു രോഗമാണ്. ഒത്തിരി പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ന്യൂസിൽ വിടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞേ പിന്നാണ് ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് റെഡിയായി കിട്ടിയത്. കിട്ടിയിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ 30 തികച്ചായില്ല. ഇപ്പം ജലനിധി പദ്ധതി പ്രകാരം ഏതോ കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ ഒരു പദ്ധതിയാണ് എന്താ എനിക്കറിയില്ല. എന്നാലും ഒരു പൈപ്പ് ലൈൻ ഇല്ലേ പോകുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ മാന്തി ഓൾറെഡി വന്നപ്പോൾ ഈ ഇവിടെ റോഡ് പൊളി ജെസി വെച്ച് മാന്തി ഇപ്പോൾ ഇവിടെ പൊളിയുകയും അതുപോലെ തന്നെ വഴിയുടെ കംപ്ലീറ്റ് ടാറിംഗ് പൊളിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം 30 തയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇതാണ് അവസ്ഥയിക്കുന്നത്. ഇവിടുന്ന് സ്കൂൾ ബസ്സുകളും പല ആൾക്കാർക്കും ഇവിടുന്ന് പോകാൻ യാതൊരു ഇത്. അതുപോലെ തന്നെ ഈ ജലപദ്ധതി ഇപ്പോൾ ഇവിടെ പോരുന്നു എന്ന് പറയുന്നു. ഈ ജലനിധി പദ്ധതിയുടെ തൊട്ടടിയിൽ തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു ലൈൻ ഓൾറെഡി പോകുന്നുണ്ട്. അതുകൂടാതാണ് ഇതിൻ്റെ മണ്ടേക്കൂടെ ഒരു പൈപ്പ് ലൈനിലൂടെ ഇപ്പം പോകുന്നത്. ഇപ്പോൾ ഏത് ലൈനും പൊക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇപ്പം നിലവിൽ ഓരോ വീട്ടിലേക്കും കയറി പോകുന്ന വഴികളിൽ ഹനിച്ചുകൊണ്ടും അതുപോലെ തന്നെ കോൺക്രീറ്റുകൾ പൊളിച്ചുകൊണ്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുതിയ റോഡിൻ്റെ കംപ്ലീറ്റ് ടാറിംഗ് ഓൾറെഡി പൊളിഞ്ഞിരിക്കുകയാണ്. റോഡ് പൊളിഞ്ഞതിനെ ചൊല്ലി ഉദ്യോഗസ്ഥരുമായി പ്രദേശവാസികൾ വാക്കുതർക്കത്തിലേർപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് റോഡിന് വശങ്ങളിൽ കുഴിച്ചിട്ട ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിന് മുകളിലാണ് ജലനിധിയുടെ പൈപ്പുകൾ ഇട്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൂടാതെ വീടുകളിലേക്കുള്ള വഴി വെട്ടിപ്പൊളിച്ചത് എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കുകയും ടാറിംഗ് പൊളിഞ്ഞത് നന്നാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്.